നല്ല തണുപ്പുള്ള ഒരു ഈ മഹാമിന്റെ പരിസരങ്ങളൊക്കെ ഇങ്ങനെ ഒരു മനുഷ്യനില്ലാതെ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വിചാരിക്കുകയാണ് അള്ളാഹുവിനു വേണ്ടി ഞാൻ എൻ്റെ നമ്മുടെ മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ ചെന്നിട്ട് ഇവിടെ നെല്ലിക്കൊന്ന് വന്നിട്ടിരുന്ന് അള്ളാഹുവിനു വേണ്ടി തഹജ്ജു ദുസ്കരിക്കട്ടെ എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് നടന്ന് 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 ഈ പള്ളിയിൽ കോലായിൽ വന്നിരിക്കുക ചെപ്പ പള്ളി തുറന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അടച്ചിട്ടുണ്ടാവും നല്ല തണുപ്പുണ്ട് തണുത്ത് പറക്കുന്നുണ്ട് സങ്കല്പിക്ക അത്ര വലിയ മണാലി തണുപ്പൊന്നും ഇവിടെ ഇല്ലല്ലോ എന്നാലും അരമണിക്കൂർ നേരം നിസ്കരിച്ചിട്ട് വാങ്ക് വിളിക്കുന്നു സുബൈ നിസ്കാരം വരെ അദ്ദേഹം തഹജ്ജു നിസ്കരിച്ചു നല്ല ചെറുപ്പക്കാരണ്ടോ നല്ല അള്ള ഭയപ്പെടുന്ന ചെറുപ്പക്കാരൻ ഇമാമിന്റെ കൂടെ ജമായത്തായിട്ട് സുഭയും കഴിഞ്ഞ് കുറച്ച് അതക്കാറുകളും ചെയ്ത് ഇഷ്ട്രാക്ക് നിസ്കാരവും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടു പോകുമ്പോൾ വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കി മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ഒരു വീഡിയോ കാണുന്നു എന്താ സംഭവം കള്ളു കുടിച്ച് പൂസായ ഒരു മനുഷ്യൻ നൂറിന്റെ ഡോളറുകൾ ഒരു പബ്ബിലെ വേശ്യാപെണ്ണിന്റെ മീതങ്ങനെ എറിഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ അങ്ങനെ വൺ മില്യൺ ഡോളർ ഒരൊറ്റ സിറ്റിങ്ങിൽ ഇവൻ എറിഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോ വേണമെങ്കിൽ പിടിച്ചോ അതല്ല അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ മുമ്പിലാണ് ഇത് ചെയ്യുന്നത് അയാൾക്ക് പഠിച്ചവനില്ല ദീനില്ല മുസ്ലീമല്ല ഒന്നുമല്ല മദ്യപിച്ച് വ്യഭിചാരം നടക്കുന്ന സ്ഥലത്ത് മദ്യപാനം നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ വേഷ്യ പെണ്ണുങ്ങളുടെ ദേഹത്തേക്ക് പൈസ എറിഞ്ഞു കൊടുക്ക നൂറിന്റെ ഡോളറുകൾ എങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കുകയാണ് ഈ സാധുറബേ ഈ തണുപ്പത്ത് ഞാൻ ഈ പള്ളിക്ക് വന്നിട്ട് നയാ പൈസന്റെ കയ്യിലില്ല എന്താ പടച്ചോനെ ഇതൊക്കെ ഞാൻ ജോലി നടക്കാൻ തുടങ്ങിട്ട് കാലം കുറയില്ലേ വറബേ നീ എന്താണ് ഈ കാണിക്കുന്നത് പടച്ചോനെ പച്ചയായ ഹെറാമ് മുഴുവൻ ചെയ്യുന്ന ഒരു മനുഷ്യന് ഇത് കാശിന് പുല്ല് വല കൊടുത്തിട്ട് ഒരു വൺ മില്യൺ ഡോളർ വാരി എറിഞ്ഞേക്കാം ആലോചിച്ചു എന്താ ഇത് ഇതെന്ത് പരിപാടിയാണ് ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചാളല്ലേ നിസ്കരിച്ചാൽ അവർ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ് ഇതാണ് ഇതാണ് ലോകം ലോകം മദീനയിലെ തെരുവിലൂടെ ം സ്വഹാബത്തുമായി കടന്നു പോകുമ്പോ ചത്തുകിടക്കുന്ന ഒരു കഴുതയുണ്ടവിടെ അതിന്റെ ചെവി മുറിക്കപ്പെട്ടിട്ടുണ്ട് ചത്തുകിടക്കാണ് വയറ് വീർത്തിട്ടുണ്ട് കൂടെയുള്ള സുഹാബിമാരെ നിർത്തിയിട്ട് അള്ളാഹുവിന്റെ ഒരു ദിർഹമിന് ഈ ചത്തുകിടക്കേണ്ട ഈ മൃഗത്തെ ആരെങ്കിലും വാങ്ങിക്കാൻ തയ്യാറുണ്ടോ നിങ്ങളിൽ പൊന്നാര നബിയെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ഈ ചെവിയില്ലാത്ത കഴുത ആര് വാങ്ങിക്കാനാ പിന്നെ അത് ചത്തിട്ടതിന്റെ വയറ് പൊങ്ങി വന്നിട്ടുണ്ട് ആര് വാങ്ങിക്കും ആർക്ക് വേണം ഇതിനെ കൊണ്ടുപോയി കുഴിച്ചിടാൻ വേണ്ടി ഒരു പത്ത് ദ്രഹമു പിന്നെ ഒരു ദ്രഹമിന് എന്നാൽ അറിയണേ പൈസ പൈസ എന്ന് വിചാരിച്ച് നിങ്ങൾ ഓടുന്ന ഈ പൈസക്ക് അള്ളാഹു ഈ കിടക്കുന്ന ഈ ശവമായി കിടക്കുന്ന കഴുതയുടെ വില പോലും അള്ള കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ പറയും എന്നാലും പൈസ വേണ്ടേ കാസർഗോഡൊക്കെ ജീവിക്കണമെങ്കിൽ പൈസ അല്ലാണ്ട് എങ്ങനെ ജീവിക്കുക കാശന്ന വേണ്ട കാശിന് എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ അതിനേക്കാളൊക്കെ വലുതെന്താണെന്നറിയോ അള്ളാഹിനോട് ചോദിക്കണം ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ ആർക്കും കൊടുക്കാനും ഇല്ല ആർക്കും എടുത്തു കൊടുക്കാനും കയ്യിലില്ല അവനവന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അത്രയായി കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യമാണ് പിന്നെ കൽബിലേക്ക് ഒരു പ്രകാശവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു സ്നേഹവും ഒരു നൂറും കൽബിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ലഭിക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം റബിനെക്കുറിച്ചുള്ള ഈ അറിവാണ് അല്ലാത്തതൊക്കെ നിസ്സാരമാണ് എന്ന് മുക്മിനീങ്ങൾ മനസ്സിലാക്കണം